सद्गुरुभ्यो नमः नमस्ते इन्नले सप्तस्वरत्तिन्റെ ആറാം അധ്യായത്തിൽ നമ്മൾ നാഗസ്വരം എന്ന സംഗീത ഉപകരണത്തെക്കുറിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഇന്ന് സപ്തസ്വരത്തിന്റെ ഏഴാമത്തെ അധ്യായം ഇന്ന് നമ്മൾ ഇവിടെ അറിയാൻ ശ്രമിക്കുന്നത് തബല എന്ന ഒരു തുകൽവാദ്യം ഒരു തപ്പുവാദ്യമാണ് തബല ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെയധികം പ്രചാരത്തിൽ ഉള്ള ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലും ഒരുവിധം എല്ലാ കലാരൂപങ്ങൾക്കും എന്ന മാതിരി വളരെയധികം ഉപയോഗിക്കുന്ന സിനിമാ ഗാനങ്ങൾക്കായാലും മാപ്പിളപ്പാട്ടുകൾക്കായാലും നാടക ഗാനങ്ങൾക്കായാലും നാടോടി നൃത്തങ്ങൾക്കായാലും ഭജന അങ്ങനെ നോക്കുമ്പോൾ ഒരുവിധം എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമാണ് തബല ഉത്തരേന്ത്യയിൽ പ്രചാരമുള്ള ഒരു ഉപകരണമാണ് സംഗീതോപകരണമാണ് പക്കവാജ് പക്കവാജിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിന് താഴ്ന്ന ശ്രുതിയും ഒരു ഭാഗത്തിന് ഉയർന്ന ശ്രുതിയുമാണ് മന്ത്രസ്ഥായി തരസ്ഥായി എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം ഈ പക്കവാജിൽ നിന്ന് തബല ഉണ്ടായി എന്ന രീതിയിൽ ഒരു ചരിത്രം പറയുന്നുണ്ട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് പക്കവാജ് വായിക്കാൻ ഒരു ഉസ്താദ് വരികയും അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പക്കവാജ് താഴെ വീണ് രണ്ടായി പിളരുകയും ചെയ്തു ആ മുറിഞ്ഞ രണ്ടായി മുറിഞ്ഞ ആ രണ്ട് കഷ്ണങ്ങളെ എടുത്തു വെച്ച് അദ്ദേഹം അത് വായിച്ചു എന്നാണ് ഒരു ചരിത്രം തോട തബ് ബോല തോട എന്നാൽ ഹിന്ദിയിൽ മുറിഞ്ഞു തബ് ബോല എന്നാലും വായിച്ചു ആ ഒരു അർത്ഥത്തിൽ അത് അങ്ങനെ പറഞ്ഞ് അത് തബല എന്ന ഒരു രീതിയിലേക്ക് മാറി എന്ന് ഒരു ചരിത്രം പറയുന്നു മറ്റൊരു ചരിത്രം പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ സുൽഫി കവിയും സംഗീതജ്ഞനുമായിരുന്ന ഉസ്താദ് അമീർ ഖുസ്രു തബല ഉപയോഗിച്ചിരുന്നത്രേ ഡ്രംസ് എന്ന അർത്ഥം വരുന്ന തബൽ എന്ന പദത്തിൽ നിന്നും രണ്ട് ഭാഗങ്ങളായി വായിക്കുന്നത് കൊണ്ട് അത് പരിണമിച്ച് തബല എന്നായതാണെന്നും ഒരു ചരിത്രമുണ്ട് 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം സത്താറ ഖാൻ എന്ന ഒരു ഉസ്താദ് തബലയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുകയും തബലയിലെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച തബലയ്ക്ക് മഷി ഉണ്ടായിരുന്നില്ല തുകൽ വലിച്ചു കെട്ടിയ രണ്ട് ഭാഗങ്ങളിലായാണ് വായിച്ചിരുന്നത് അതിൽ മഷി പ്രയോഗിച്ച് അല്ലെങ്കിൽ മഷി അതിലെ ഉൾക്കൊള്ളിച്ച് അതിൻ്റെ ശ്രുതി അതല്ലെങ്കിൽ അതിൻ്റെ നാദം വരുത്തിയത് സത്താറ ഖാൻ ആണെന്ന് പറയുന്നു അദ്ദേഹമാണ് തബലയ്ക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ളൊരു ഇതിലെ കൊണ്ടുവന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തബല നമ്മൾ കണ്ടിട്ടുള്ളത് വലത്തുകൈ കൊണ്ട് നമ്മൾ വായിക്കുന്നതിന് തബല എന്നും ഇടത്തുകൈ കൊണ്ട് നമ്മൾ വായിക്കുന്നത് ഗമകം വരുത്തുന്നത് അതിന് നമ്മൾ ഡക്ക എന്നുമാണ് പറയുക ഈ രണ്ട് ഭാഗങ്ങൾക്കും ഉള്ളത് മഷി ഉള്ള ഭാഗം അതിന് ചുറ്റും കുറച്ച് ഒരു ഭാഗമുണ്ട് അതിനുശേഷം അതിന് വലിയ വൃത്തമാണ് പുറത്തുള്ളത് അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ രണ്ട് കുറ്റിക്കും ഉള്ളത് രണ്ട് ഭാഗങ്ങൾക്കും ഉള്ളത് തബലയ്ക്കാണെങ്കിലും അത് ഡക്കയ്ക്കാണെങ്കിലും ഉള്ളത് ഷാഹി മൈദാൻ കിനാർ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അത് പറയുന്നത് തബല നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ടും ഡക്ക നിർമ്മിച്ചിരിക്കുന്നത് ലോഹങ്ങൾ കൊണ്ടും സ്റ്റീൽ ഉപയോഗിക്കാറുണ്ട് പിച്ചള ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം ഇന്ന് സപ്തസ്വരത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണ് ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഏഴ് സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്യമത്തിലൂടെയാണ് സപ്തസ്വരം ആരംഭിച്ചത് ഇതിൻ്റെ അവതരണത്തിന് എന്നെ ക്ഷണിച്ച ആശ്രയത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പറയുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് തെറ്റുകുറ്റങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സപ്തസ്വരത്തിൻ്റെ അവസാന ഭാഗത്തിൽ തബല എന്ന സംഗീത ഉപകരണത്തെ നമുക്ക് ആസ്വദിക്കാം എല്ലാവർക്കും സുസ്വാഗതം